ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ കൊറിയർ വന്നിട്ട്, പാഴ്സൽ വന്നിട്ട് കുറേ ദിവസമായിട്ടാണ്. ഇപ്പാണ് ഒന്ന് തുറന്നു നോക്കുന്നത്. ഞാൻ തുറന്നു നോക്കാൻ വെയിറ്റിംഗ് ചെയ്യുന്നു, പക്ഷേങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ കത്രിക എടുക്കാൻ മറന്നിട്ട് പോയി എടുത്തതാണ്. ഞാൻ വിചാരിച്ച ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഗ്രാൻഡ് ഹോമിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇവർ ഭയങ്കര ഫേമസാണ്. ഈ കംഫർട്ട് സെറ്റും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരിൽ. ഇവർ ഓൺലൈനായിട്ടും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവരെ ഷോറൂമും ഉണ്ട്. അപ്പം എല്ലാവരും, ഞാൻ കുറേ ആൾക്കാർ വാങ്ങിയിട്ട് കണ്ടിണി ഇവരെ ഇന്ന് ഗ്രാൻഡ് ഹോമിൽ നിന്ന് കംഫർട്ട് സെറ്റ്. അങ്ങനെ ഞാനും രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് വണ്ണ് കണ്ട, ഇങ്ങനെ കുറച്ച് പ്രിൻ്റെല്ലാം വരുന്നതാണ്. പക്ഷേങ്കിൽ ഭയങ്കര രസമുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ. ഗ്രേ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ കളറ് വരുന്നത്. പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു എന്നിപ്പിൻ്റെ കളറും ഷെയ്ഡൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. ഗ്രേ ആണ്, ബേസിക്കലി ഗ്രേ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൽ ബെഡ്ഷീറ്റ് ഉണ്ട്, രണ്ട് ചെറിയ പില്ലോ ഉണ്ട്, പിന്നെ കംഫർട്ടർ ഉണ്ട്. പിന്നെ ഇത് കംഫർട്ടറും ബെഡ്ഷീറ്റും രണ്ട് പില്ലും കിങ് സൈസ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതും ശരിക്കും ഗ്രേയിൽ തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ് വൈറ്റ് കളറിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റും പില്ലൊക്കെ വരും രണ്ടെണ്ണം അങ്ങനെ. അപ്പം ഞാനിതിപ്പോൾ രണ്ടും ഒന്ന് വിരിച്ച് കാണിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്കും വീഡിയോ ഷൂട്ട് ചെയ്യണേനു. അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് ഒന്ന് ഇൻസ്റ്റഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യണേനു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ സൈഡിലുള്ള ചെറിയ സോഫയില്ലേ, അത് മാറ്റിയിട്ട് ഗ്രേ കളർ തന്നെ ആക്കി. റെഡ് കളറെല്ലാം പഴയതായിരുന്നു, പഴയ സോഫയല്ലേ, 5-10 വർഷം മുന്നേയുള്ള. അതുകൊണ്ട് പുതിയ ഒന്ന് വെച്ചതാണ്. ശരിക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനാ ഈ ഒരു ബെഡ്ഷീറ്റ്. ഈ പ്രിൻ്റുള്ള ബെഡ്ഷീറ്റ് നേരിട്ട് കാണാനാണ് കേട്ടോ രസം. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് കാണാൻ. ഇത് രണ്ടാമത്തെ. ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൽ ചെറിയ പില്ലോ വരുന്നില്ല കേട്ടോ. എന്നാലും നല്ല രസമുണ്ട്, നല്ല സിമ്പിളായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കംഫർട്ട് സെറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ഈ നമ്പറിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടില്ലേ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതാ ഇപ്പോൾ ഇവിടെ വിരിച്ചിന്. ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് പോകാനുണ്ട്, ഉമ്മാനെയും കൂട്ടിയിട്ട് ഗ്രോസറി വാങ്ങാൻ പോകണം കേട്ടോ. പുറത്തേക്കുള്ള അടുക്കള സാധനങ്ങൾ വാങ്ങാൻ പോകണം. നമ്മൾ മന്ത്ലി ഷോപ്പിംഗ് ആണ് കേട്ടോ, മാസത്തിൽ ഒരിക്കൽ പോകുന്ന. പിന്നെ ഈ അബായ കാണിക്കണേന്ന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിന്. ബനഫ്ഷേന്ന് ഞാൻ വാങ്ങിയ സിമ്പിൾ അബായ ഇല്ലേ, ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ഗ്ലേസിംഗ് ഇല്ല, നല്ലൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ സ്ലീവിന് മാത്രം ഇങ്ങനെ ഒരു കട്ടിങ്ങേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ. പിന്നെ ഷോള് ഡബിൾ ഷെയ്ഡാണ്, ബ്ലാക്കും ഗ്രേയും. അപ്പോൾ ഇങ്ങനെ ഇതായിട്ടാണ് വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ അബായാസ് എപ്പോഴും ഇഷ്ടം. പിന്നെ ഞാനിതാ ഇനിയിപ്പം റെഡി ആവല. ഇങ്ങനെ മട്ടന്നൂരെല്ലാം വെറുതെ പോകുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പർദ്ദ ഇട്ടിട്ട് പോകും. ഇങ്ങനെ ഞാൻ അധികം ചെയ്യൽ. ഇങ്ങനെ സാധനമെല്ലാം വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പോരാ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ പോവല ഉമ്മാനെയും കൂട്ടിയിട്ട്. ഞാനും ഉമ്മയും ഇത്താത്തുണ്ട്, പിന്നെ ഇന്നും ആലുമുണ്ട്. പിച്ചു സ്കൂളിൽ പോയിന് കേട്ടാ. പിന്നെ ഞാൻ പറയലില്ലേ എപ്പോഴും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉമ്മാൻ്റെ ഒക്കെ സാധനമെല്ലാം വാങ്ങാൻ വരാൻ. നല്ല രസമാണ്. ചില സാധനങ്ങളൊന്നും ഉമ്മ വാങ്ങാൻ വിടൂല, അങ്ങനെയല്ലേ ഉണ്ടാവും. എന്നാലും നല്ല രസമാണ് കേട്ടോ. ഉമ്മക്ക് കണ്ട അത് ഇതൊന്നും വാങ്ങുന്ന ഇഷ്ടമല്ല കേട്ടോ. നമ്മളെന്തെങ്കിലും വാങ്ങാൻ പോയാലും നമുക്ക് എന്തെല്ലോ സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നുമല്ലേ. ഉമ്മ പറയും എന്തിനാണ് വാങ്ങുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇടക്കടിയെല്ലാം. എന്നാലും ഭയങ്കര രസം ഉമ്മാൻ്റെ ഒക്കെ പോകാൻ. പിന്നെ ഞാൻ ഈ സ്വീറ്റ്സിൻ്റെ സമൂസയും സ്പ്രിംഗ് റോൾ ഷീറ്റും എടുത്തേനെ. ഇപ്പം മഴയല്ലല്ലോ, എന്തെങ്കിലും ഒരു വൈകുന്നേരം കടിയിലാക്കാൻ തോന്നിയാൽ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉമ്മ ഇങ്ങനെ പയർ, അരി, പയറുവർഗ്ഗങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ എല്ലാം എന്തെല്ലോ വാങ്ങുന്നുണ്ട്. ഞാനിതാ ഈ കടലല്ലേ, പച്ചക്കടല, പീനട്ട്, വറക്കാത്ത പീനട്ട് കണ്ടിട്ട് അത് വാങ്ങിയേനെ. സുണ്ടലില്ലേ,
അതിനിപ്പോൾ സുണ്ടൽ തന്നെയാണോ പറയാമെന്നറിയില്ല. ഈ തമിഴ്നാട്ടിലും കർണാടകയിലെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു സുണ്ടലില്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അങ്ങക്ക് ഊട്ടിയിലെല്ലാം പോയാൽ ഇങ്ങനെ കടല ആ സുണ്ടൽ വാങ്ങി തിന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നല്ല മഴയത്ത് തണുപ്പത്ത് അത് തിന്നാൽ നല്ല രസമല്ലേ. പിന്നെ ഞാനൊരു മക്രോണി എടുത്തിന്, മക്രോണി റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെല്ലോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കണ്ണൂർ ഈ സൽക്കാരത്തിനെല്ലാം സെർവ് ചെയ്യില്ലേ മക്രോണി, അതിൻ്റെ റെസിപ്പി കാണിക്കണമെന്ന്. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉമ്മ ഇതാ ഉമ്മക്ക് ഒരു ചെറിയ ചീനച്ചട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കുന്നുണ്ട്. പിന്നെ ഈ ഇങ്ങനത്തെ ഉരുളിയില്ലേ സ്റ്റീലിൻ്റെ, സ്റ്റീലാണോ അലൂമിനിയാന്നൊന്നും അറിയില്ല. അപ്പം അതെല്ലാം നോക്കി ഉമ്മ ഒരു ചീനച്ചട്ടി വാങ്ങിയിട്ട്, എന്നിട്ട് അമ്മക്ക് നമ്മളെ പുറക്ക് എപ്പോഴും വേണ്ടുന്ന ചീനച്ചട്ടിയില്ലേ അത്, പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ യൂസാക്കലില്ല, ഉമ്മ എപ്പോഴും യൂസാക്കലുണ്ട്. പിന്നെ ഞാൻ ഈ കുഞ്ഞി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം കണ്ടറിയില്ലേ, എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. കാടമുട്ടനെ കൊണ്ട് മറ്റേ ഇടിമുട്ടയെല്ലാം ആക്കൂടെ, പക്ഷെങ്കിൽ ഉമ്മ പറഞ്ഞ് എന്തിനാ വാങ്ങുന്നതെന്നെല്ലാം ചോദിച്ച് അങ്ങനെ തന്നെ നിരാശപ്പെടുത്തിയത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല, അങ്ങനെ ആ ഇട തിരിച്ചു വെച്ചിട്ടാണ്. പിന്നെ ഈ സ്റ്റീൽ പാത്രങ്ങളെ സെക്ഷനെല്ലാം കാണുമ്പോൾ ഇല്ലേ എന്തെല്ലോ വാങ്ങണം തോന്നും, പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഉമ്മൻ്റെ ഒക്കെ പോയോണ്ടാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനമെല്ലാം വാങ്ങുവേനു. ഇങ്ങനെ കുട്ടികൾക്ക് ഗ്ലാസ് പൊളിഞ്ഞു പോകുന്നതിന് ഇങ്ങനെ സ്റ്റീലിൻ്റെ സ്ട്രോ ഉള്ള സംഭവം കണ്ട നല്ല രസമുണ്ട്. ഇപ്പം എന്തെല്ലോ പുതിയ പുതിയ സാധനങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രിങ്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം വാങ്ങി, നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ ബില്ലാക്കില്ല, ഉമ്മ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിയേന്. എന്നോൻ്റെ മദ്രസ ഓൺലൈനാണെന്ന് പറഞ്ഞുതരാം. കുറേ ആൾ ചോദിക്കുന്നുണ്ടേനു നല്ലൊരു ഓൺലൈൻ മദ്രസ പ്ലാറ്റ്ഫോം ഒന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓൺലൈൻ ആദ്യം തന്നെ പറയാം, ഓൺലൈൻ മദ്രസ എന്ന് പറയുമ്പം കുറേ ആൾക്കാരുണ്ടാവും ഓരോരോ സ്കൂളിലെ ടൈമിങ് പറ്റാത്തതുകൊണ്ട് മദ്രസയിൽ അയക്കാണ്ട് നിൽക്കുന്ന കുട്ടികളെ. പിന്നെ ഗൾഫിലല്ലാന്നെങ്കിൽ നല്ലൊരു മദ്രസ ഇല്ലാത്തതുകൊണ്ട്, അടുത്തൊന്നും മദ്രസ ഇല്ലാത്തതുകൊണ്ട് മദ്രസ ക്ലാസ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മദ്രസ പഠനം ഒഴിവാക്കുന്നവർക്കെല്ലാം ഏറ്റവും നല്ല ഓൺലൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ മദ്രസ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്നുവിൻ്റെ കാര്യത്തിൽ എനിക്ക് 100% സക്സസ് ആണ്. ഇന്നു കഴിഞ്ഞ വർഷം തന്നെ നിസ്കാരം പഠിച്ചിന്, ഓതാനും എല്ലാം പഠിച്ചിന് കേട്ടോ, ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തസ്ക്യൂ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ മദ്രസയാണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ ടൈപ്പിലുള്ള ഓൺലൈൻ ക്ലാസ്സസും, ഓൺലൈൻ മദ്രസ APEK അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, മദ്രസ ക്ലാസ്സസ് മാത്രമല്ല ഖുർആൻ പഠനം പ്രായമായവർക്കും, നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും വരെ ഖുർആനിൽ ശരിക്കും ഓതാൻ അറിയില്ല അല്ലെങ്കിൽ തജ്വീദോടുകൂടി ഓതാൻ അറിയില്ല അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാത്തിനുമുള്ള ക്ലാസ്സസും ഉണ്ട്. ഖുർആൻ ക്ലാസ്സസും ഉണ്ട്, മദ്രസ ക്ലാസ്സസും, പിന്നെ നിത്യജീവിതത്തിൽ നമുക്ക് ഓതേണ്ട കുറേ ദിക്കറുകളും ദുആകളല്ലേ അതെല്ലാം പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സസും ഉണ്ട്. നിങ്ങൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തസ്ക്യൂൻ്റെ ഡീറ്റെയിൽസും നമ്പറും അവരെ കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഓൺലൈൻ മദ്രസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പിത ഞാനില്ലേ പറഞ്ഞിട്ടില്ലേ സുണ്ടൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് ശരിക്കും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം എന്നാണ് പറയുക. തലേ ദിവസം രാത്രിക്ക് സോക്ക് ചെയ്തിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ഉണ്ടാക്കണമെന്നാണ് പറയുക. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല, എനിക്ക് വേഗം തന്നെ ആക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ശരിക്കും ഊട്ടിയിലെല്ലാം പോയാലാണ് അധികം തിന്നല്ലേ. നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ വറുത്ത കടലയല്ലേ തിന്നു, നമ്മൾക്ക് കേരളത്തിൽ അങ്ങനെയല്ലേ നമ്മൾ പൊതുവേ തിന്നല്ലേ. പക്ഷെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലെല്ലാം ഇത് പുഴുങ്ങിയിട്ടും വേവിച്ചിട്ടെല്ലാം കുറേ ഐറ്റംസ് ഉണ്ടാക്കൂലേ, റൈസിലെല്ലാം ഇടും അങ്ങനെയെല്ലാം ചെയ്യും. എനിക്ക് അമ്മക്കില്ലാന്നെങ്കിൽ പൊതുവേ മറ്റേ വറുത്ത പീനട്ടല്ലേ അറിയൂ, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് അധികം ഒന്നും ഉണ്ടാക്കലില്ല, പക്ഷെ ഞാൻ ഇതിൻ്റെ റെസിപ്പി നോക്കി അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ തിളച്ച വെള്ളത്തിലാണെങ്കിൽ ഒരു 2 മണിക്കൂറെല്ലാം വെച്ചാൽ മതി കേട്ടോ, 2-3 മണിക്കൂർ അങ്ങനെ സമയമുള്ള പോലെ വെച്ചോ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ രാത്രിക്ക് സോക്കാക്കി വെച്ചാൽ മതി.
ഇനിയിപ്പോൾ ഇതൊന്ന് സോക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ആവി പോവാണ്ട് പെട്ടെന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കല. പിന്നെ ഇന്ന് നമ്മൾ പുറത്തു വരും. ഈ കുക്കീസിനുള്ളതും പിന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ളതും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ടർ കുക്കീസ് ഇല്ലേ, സാധാരണ ബട്ടർ കുക്കീസും പിന്നെ കൊക്കോ പൗഡർ വാങ്ങിയേനെ. അത് വെച്ചിട്ട് ചോക്ലേറ്റ് കുക്കീസും അങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിച്ചു ഇന്നും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ടാക്കാന്ന്. അങ്ങനെ ഇതാ ഇവർ എല്ലാ സാധനങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതാന്നിട്ടാ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കാണാം ഇനി. പിന്നെ ഇവരാക്കുന്ന കണ്ടാൽ ആർക്കും ഒന്നും തിരികെ ഒന്നും ചെയ്യില്ല. ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം കേട്ടോ. ചോക്കോ ചിപ്സ് എന്നിട്ട് ബ്ലാക്ക് കളർ കുക്കീസിന്റെ മേലെ വൈറ്റ് കളർ ചോക്കോ ചിപ്സ് കൊറേ. ഇതിപ്പോൾ ഇല്ലേ, ഏകദേശം ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നേകാൽ കപ്പ് മൈദയും അര കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ 100 ഗ്രാം ബട്ടർ പിന്നെ കുറച്ച് വാനില എസൻസ്. ഇന്നും ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയിൽ ഞാൻ കറക്റ്റ് അളവിൽ പൊടിച്ചെടുത്ത് വെച്ചേനു. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും, നമുക്ക് ഡോ പോലെ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ നോക്കി നോക്കി മാത്രം കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊരു ഡോ പോലെ ആക്കിയെടുക്കാം. പിന്നെ ഇവർ ഇടയ്ക്കിടെ ഇവരെ വായിലേക്ക് പോകുന്നുണ്ട്. അത് പിന്നെ കാര്യമാക്കണ്ട, കുട്ടികളെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. കൂടുതലും ഇതിപ്പോൾ കുക്കീസെല്ലാം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഡോ എന്നെ വെറുതെ വായിലേച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറയാനും പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് അവരെടുത്ത് തിന്ന് നോക്കുന്നതാ. പിന്നെ പിച്ചു ഇല്ലേ പറയുന്നുണ്ടായിരുന്നു ഡ്രീം കേക്ക് ആക്കിക്കോളൂ നമ്മൾ എന്നെല്ലാം, ഡ്രീം കേക്ക് ആക്കണം എന്നെല്ലാം. പക്ഷേങ്കിൽ ഡ്രീം കേക്കെല്ലാം ഉണ്ടാക്കാൻ നല്ല പണിയായിരിക്കും, ഇവരെ കൊണ്ടാവുകയും ചെയ്യില്ല കേക്കൊന്നും ഉണ്ടാക്കാനും. പിന്നെ മൊത്തം കച്ചറാക്കിയിടും. ഇപ്പം തന്നെ ഈ ടേബിളിൻ്റെ മേലേനെ നോക്കിയാൽ ഫുള്ള് പൊടിയില്ലാന്ന്. ഉറുമ്പ് വരലും ഈച്ച വരലും കുറച്ച് മധുരം ഉണ്ടായാൽ തന്നെ അവിടെ ഈച്ച വരും, അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുക്കീസ് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞതാ. പിന്നെ ഈ ഡോനെ നേരെ പകുതിയാക്കിയിട്ടില്ലേ, കുറച്ചിൽ 1 ടീസ്പൂണ് നിറച്ചും കൊക്കോ പൗഡറില്ലേ അതിട്ടിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ചോക്ലേറ്റ് കുക്കി ആക്കാൻ വേണ്ടിയിട്ട്. ബാക്കി അങ്ങനെ തന്നെ. ഇന്നോ കുറച്ചുകൂടി സൈസ് വലിയ സൈസ് ആക്കി. ഓക്കെ, വേഗം വേഗം ഇന്ന് കഴിയുമോ ഇത്? കുക്കി കട്ടർ ഇല്ലല്ലോ. കത്തി എടുത്തിട്ട് സ്റ്റാർ ഒന്നും ആവില്ല, ഹാർട്ട് ആക്കാൻ ഈസ്. ലുലുണ്ട് എന്ത് ഷേപ്പാ? ബനാന ഷേപ്പാ. ആ ട്രെയിനിന്റെ മേലെ കളിയാക്കണ്ട, ട്രയാങ്കിൾ ആക്കാം, സ്റ്റാർ ഒന്നും ഇല്ല. മാറ്റാം.
പ്ലാന് മാറ്റി. ലൂലുവിന്റെ മാർബിൾ കുക്കി, അയ്യോ ലൂലുവിന്റെ കുക്കി, ലൂലുവിന്റെ കുക്കി ഉമ്മ വേറെ ഫ്രൈ പാനിലാക്കി തരൂ കേട്ടാ ലൂലു. ഓക്കെ ഇവരീനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് അങ്കനെ ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ അപ്ലോഡ് ആക്കണന്നുള്ള ഡൗട്ട് ആയിരുന്നു. കാര്യം അതിനെക്കഴിച്ച് പരത്തി ഞാൻ പറഞ്ഞിനെ ഇനിയിപ്പൊ ഇത് ഇങ്ങളെന്നെ തിന്നാ മതി, അമ്മക്ക് ആർക്കും തിന്നാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. പക്ഷെ എനിക്ക് നല്ല വൃത്തിയിലായിട്ട് ഉണ്ടാക്കുന്നു, പക്ഷെ കാണുമ്പോ എന്തോ പോലെ. ഇങ്ങനെ മെഴുകുതിരി വെക്കുന്ന പോലെ വെക്കണ്ട, ചെരിച്ചിട്ടെല്ലാം വെച്ചോ. ഓക്കെ ഒന്ന് പ്രസ് ചെയ്തോട്ടെ, അങ്ങനെ പ്രസ് ചെയ്യണ്ട, അതിൻ്റെ ഉള്ളിൽ പോവായിരിക്കും. ഓക്കെ ബാക്കി രണ്ടും. അങ്ങനെ ഇവരെ ഡെക്കറേഷനും ശരിക്കും 3/4 മണിക്കൂർ എങ്ങാനും എടുത്തിന്. ഈ കുക്കി ഉണ്ടാക്കാൻ ശരിക്കും 1-5 മിനിറ്റേ വേണ്ടു. ബേക്ക് ചെയ്യേണ്ട സമയം ബട്ടറും മൈദയും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സാക്കി ആക്കെ വേണ്ടു, ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇവരെ അതിനെ കൊണ്ട് കുറേ സമയം കളിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ചോക്കോ ചിപ്സ് ആട്ടാ മേലെ ഇട്ട് എടുത്തിന് എല്ലാം കളഞ്ഞാ. ലുലു ഷെഫ് മൈലാഞ്ചി ഇട്ടിട്ടെല്ലാം നോക്കട്ടെ, മൈലാഞ്ചി നോക്കട്ടെ. പിച്ചുന്റെ ഷാമിസൺ എടുത്തു, അതൊന്നും മുള്ളം പന്നിയാണ്ടാക്കിയ കുക്കിയല്ല നിങ്ങളെന്നെ തിന്നോ കേട്ടാ. വായിലല്ലേ ഇട്ടിട്ടാ ചോക്കോ ചിപ്സ് എടുക്കുന്നത്. എന്നാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞേട്ടെ, നിങ്ങൾ രണ്ടാളും എണീക്കുക, ഈ ബൗളെല്ലാം എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടേക്ക, എന്നിട്ട് ഈ ടേബിള് തുടക്ക. അങ്ങനെ അവരോട് ക്ലീൻ ആക്കാനെല്ലാം പറഞ്ഞിന് ഞാൻ ക്ലീൻ ആക്കി പിക്കും എന്തായാലും, കാര്യം കുറെ സമയം അവരവൻ കൊണ്ട് കളിച്ചതാ. പിന്നെ ഇതായത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അവനൊരു 180 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നേനു, എന്നിട്ട് ഇതിപ്പോൾ കുഞ്ഞു അവനായതുകൊണ്ട് ഒരു 120 അല്ലെങ്കിൽ 125 വെച്ചാൽ മതി 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇതാ ഇവരെല്ലാം അടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കഴുകൊന്നും ചെയ്യൂല, കഴുകൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിന്, എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ടേക്കാൻ പറയാം. എന്നു വെച്ചാൽ അവർക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞിന്, ഉണ്ടാക്കാൻ വിട്ടണേ. പിന്നെ അതുകൊണ്ട് പിന്നെ ക്ലീൻ ആക്കലും അവരെന്നെ ചെയ്യണമല്ലോ, അങ്ങനെ അവരെല്ലാം ക്ലീൻ ആക്കി അപ്പോഴേക്ക് ഇതാ കുക്കി ബേക്കായിന്. ആ വൈറ്റിൻ്റെ കളറ് കുറച്ചൊന്ന് മാറിപ്പോയിന് കേട്ടാ, ചൂട് കുറച്ച് കൂടുതലായിനും തോന്നുന്നു. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുള്ളൊരു ബട്ടർ കുക്കിയാണ്, അടിപൊളിയാണ്. കുട്ടികളെല്ലാം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നെല്ലാം അവർ പറയുമ്പോൾ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടാ. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യലാം. ഞാൻ പറഞ്ഞ സുണ്ടൽ റെസിപ്പി എല്ലാം അടുത്ത വ്ളോഗിൽ കാണിക്കാം. എന്തായാലും ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.